ടെറസിലെ കാഴ്ചകളാണ് കാണുന്നത്. കാലത്തുള്ള ഒരുവിധം വെയിൽ വരാൻ തുടങ്ങി. ഞാൻ ചുമ്മാ തുണിയാലിടാൻ വന്നതാണ് ടെറസിൽ. അങ്ങനെ ഇത് കാണിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഒരു ബദാമിൻ്റെ മരമുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ അതിൻ്റെ കായ് ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. നല്ല കാറ്റുണ്ട്, ചെറിയൊരു വെയിലും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ, അല്ല മഴ എന്ന് പറയുന്നത് വെയിൽ നന്നായിട്ട് അടിക്കും. അപ്പം പിന്നെ ഇതിലേക്ക് കയറാനൊന്നും പറ്റില്ല. കുളിയെല്ലാം കഴിഞ്ഞ് കാലത്ത് വെറുതെ കുറച്ച് ചെടികളുണ്ട്, അതിന് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പോയി ഒരുവിധം എല്ലാം. നിറയെ ഉണ്ടായിരുന്നു വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ആ ഒരു മഴ വന്നതോടുകൂടി മൊത്തം പോയി. പിന്നെ മേലെ കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു ഒരു മാസത്തിൻ്റെ അടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു മേലെ. അപ്പം ഇതൊക്കെയാണ് ടെറസിലെ വിശേഷങ്ങൾ. വെയിലടിക്കുന്നുണ്ട് മുഖത്ത് നന്നായിട്ട്, അതുകൊണ്ട് എന്താ പറയുക, ഒരു കണ്ണിങ്ങനെ ചിമ്മുന്ന പോലെയുണ്ട്. പണിയൊക്കെ, കാലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇന്ന് റെസിപ്പി, എന്തായിരുന്നു റെസിപ്പി, ഇന്ന് ദോശയും ചമ്മന്തിയായിരുന്നു. മോനത് കഴിച്ചു പോയി, ഫ്രീജോട്ടൻ കഴിച്ചു പോയി. ഇനിയിപ്പം ഞാനും ആളും മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് വരും എല്ലാവരും. മോൻ ഹാഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അതിനെ കുറച്ച് പിന്നെ വെജിറ്റബിളൊക്കെ ഉണ്ട് വീട്ടിൽ. ഇന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കാലത്ത്, അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി തട്ടിക്കൂട്ടി പട്ടാണിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണി നമ്മളെ കേരള സ്റ്റൈലിൽ. നല്ല അതിൽ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല രസമായിരിക്കും, പക്ഷേ ഇവിടെ അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. പൈനാപ്പിളൊക്കെ സീസണാണോ എന്താണോന്നും അറിയില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് ടെറസിൽ വന്നിട്ട് തുണിയൊക്കെ ആറിയിട്ടപ്പോൾ ചുമ്മാ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാലത്തിന്ന് തുണിയൊക്കെ വേഗം തന്നെ തിരുമ്പും. അപ്പം ആക്ച്വലായിട്ട് ഇന്ന് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടുണ്ട്, അതൊക്കെ മെഷീനിൽ വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് ചുമ്മാ വന്ന് ആറിയിട്ടിട്ട് അടുത്തതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ തുടങ്ങി. ക്ലൈമറ്റൊക്കെ ഒരുമാതിരി ചേഞ്ച് ആവുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. കാലത്ത് ഇവിടെ സൂപ്പറായിട്ടുണ്ടാവും. അതായത് വന്നിട്ട് എല്ലാവരും തുണി ആറിയിടാനും പിന്നെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ചെടികളുണ്ട്, ചില ടെറസിൽ മാത്രമേ ഉള്ളൂ. ചില എൻ്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ നിറയെ ചെടികളുണ്ട്. അവിടെ അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. കാരണം അതിനായിട്ട് ആൾക്കാരുണ്ട്, ഓണേഴ്സാണ് അവരതൊക്കെ. അപ്പം അടിപൊളിയാണ്. ഓരോ അമ്മമാർ തുണിയൊക്കെ തിരുമ്പി ആരിയിടുന്നുണ്ട്, ആരിയിട്ട് പോയവരുണ്ട്. നിറയെ പ്രാവുകളുണ്ട് ഇവിടെ. പ്രാവുകൾ കണ്ടോ, അവിടെയൊക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല. പ്രാവ്, പ്രാവിനെ കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച. അപ്പം 12:30 ഒരു മണി ആകുമ്പോഴത്തേക്ക് മോൻ വരും. അപ്പോഴത്തേക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണം. അതിനിപ്പം എന്തെങ്കിലും മുട്ടയുടെ ഗ്രേവി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നോൺ വെജ് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പം നാളെ വെഡ്നസ്ഡേ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെന്നൈയിലെ പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ. ഒരുപാട് നേരത്തെ എഴുന്നേറ്റാൽ സൂപ്പറായിട്ടുണ്ടാവും, അധികം വെയിലൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ ആ ഒരു ടൈമിൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുണ്ടാവും, മേലേക്കൊന്നും കയറാൻ പറ്റത്തില്ല, പണിയായിരിക്കും. ഭയങ്കര കുളിയും പൂജയും പിന്നെ മോനിറങ്ങുന്ന സമയമായിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് പീച്ചോട്ടം പുറപ്പെടുന്ന സമയം. ഇത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം എപ്പോഴും ടെറസിൽ വരും. വന്നിട്ട് എൻ്റെ ചെടികളൊക്കെ കുറച്ച് നോക്കി. ഇപ്പോഴും അങ്ങനെ ചെടികൾ നോക്കാൻ ഇല്ല. ആ ഒരു സമയത്തൊക്കെ ഒരു 3-4 മാസം മുന്നേ ഒക്കെ നിറയെ ഉണ്ടായിരുന്നു വെജിറ്റബിൾസ്. തക്കാളിയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, എല്ലാം ചാടി കളഞ്ഞു ഞാൻ ഫുള്ളായിട്ട്. ഇനിയിപ്പം എന്താ പറയുക, ഇനിയും കുറച്ച് വിത്തുകളുണ്ട് വാങ്ങി വെച്ചിട്ട് എല്ലാം വന്നിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് എല്ലാം ചെയ്യണം. ഇതായിപ്പം ഇത് ഇതൊക്കെ ഉണ്ടോ, ഈ എടുത്ത് വെച്ചതാണ് ഇതൊക്കെ. ഇതൊക്കെ വേസ്റ്റൊക്കെ ഇനിയിപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് മണ്ണ് വാരി ഇട്ടിട്ട് മേലെ കൊണ്ടുവരണം. ഇവിടെ ലിഫ്റ്റില്ല, അത് കാരണം കൊണ്ടുവരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ താഴെ നിന്ന് എടുത്തിട്ട് തേർഡ് ഫ്ലോറിലേക്ക് കൊണ്ടുവരണ്ടേ.
ആരെങ്കിലും വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരാറ്. കാരണം ഞമ്മക്ക് വന്നിട്ട് മണ്ണിൻ്റെ ആ ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ പ്രഭാതത്തിലെ കാഴ്ചകൾ. ചുമ്മാ എന്താ പറയുക, ഒരു നല്ലൊരു റിലാക്സേഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല കാറ്റൊക്കെ കൊണ്ടുവരിക. ഇവിടെ തെങ്ങൊക്കെ ഉണ്ട്, നിറയ തെങ്ങ്. ഒന്ന് പൊരിച്ചു, ഇതിപ്പം ഇതുണ്ടോ, നിറയ തേങ്ങയൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരുപാട് ഉണക്കിയ തേങ്ങയുണ്ട്. അതൊക്കെ താഴെ ഒരുപാട് അതല്ലാതെ അങ്ങേപ്പുറം ഉണ്ടായിരുന്നു, അത് പൊരിഞ്ഞ് താഴെ വീഴും ഈ ഒരു മഴയിൽ. വാഴയൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വാഴമരം ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു നല്ലൊരു നമ്മളെ നാട്ടിൻ്റെ ആ ഒരു ഇത് പുറത്തൊക്കെ വരുമ്പോൾ നമുക്കത് തോന്നിക്കും. കറിവേപ്പിലയും വാഴയൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചുതരാം. മനസ്സിലായോ, കണ്ടോ, ഇതൊക്കെയാണ്. കറിവേപ്പിലയുണ്ട്, വാഴയുണ്ട്. ഇത് ഈ കിണർ, ഈ കിണറിൽ നിന്നാണ് നമുക്ക് വെള്ളം വന്നിട്ട് മേലേക്ക് വന്നിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് താഴേത്. അപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയായതുകൊണ്ട്, മഴ കഴിഞ്ഞതുകൊണ്ട് ഫുള്ളെല്ലാം ഒന്ന് ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത്. ഇപ്പോഴാണ് ക്ലീനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ മാസമാണ് നമ്മളെ ഈ മരത്തിൻ്റെ അകത്ത് നിന്ന്, ബദാം മരത്തിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഇലകൾ വീഴുന്ന ഒരു മാസമാണ് ഡിസംബർ ജനുവരി. ഇത് മുഴുവൻ വന്നിട്ട് വീഴും. ഇത് മുഴുവൻ വീണ് ഫുള്ള് വന്നിട്ട് താഴെ വീണ് കരിയില മുഴുവൻ വന്നിട്ട് ഇതാ കണ്ടോ, ഇതൊക്കെ വീണ് വൃത്തിയായിട്ട് ഫുള്ള് പുതിയ ഇല കിളിർക്കും. ഇതിൻ്റെ അകത്ത് നല്ല പച്ച കതിരില പോലെ ഉണ്ടാവില്ലേ, അത് കിളിർക്കാൻ തുടങ്ങും ജനുവരി കഴിയുമ്പോൾ. അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ കാണാൻ. എല്ലാ ഡിസംബർ ജനുവരി മാസവും ഇത് പൊഴിഞ്ഞ് വീഴും. ഇതാ കണ്ടോ, ഫുള്ളിപ്പോൾ റെഡ് കളറായി. അത് കഴിഞ്ഞ് പിന്നെ ഉണങ്ങി അങ്ങനെ വീഴും. അപ്പോൾ താഴെയിലെ കൂട്ടറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ഫുള്ള് വേസ്റ്റ് ആയിരിക്കും. ഇവരത് കത്തിച്ച് കളിയേ ചെയ്യുക. അവിടെ ഇതാ കത്തിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, അവിടെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ആൾക്കാർ. തീ കാണുന്നുണ്ട്. ഇവിടെ നല്ല ഒരു തണുപ്പാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല തണു ചോലയായിട്ട് ഫുള്ള് ആ മരത്തിൻ്റെ ചോല ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ സൂപ്പറായിട്ടുണ്ട് ക്ലൈമറ്റ്. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈലൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ചെന്നൈയിലെ വിശേഷങ്ങൾ. അപ്പം എപ്പോഴും വന്നിട്ട് നമ്മൾ ഇങ്ങനെ കിച്ചണിലെല്ലാം ഒന്ന് ചെയ്യുമ്പം ഒന്ന് ഡിഫറെൻ്റായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് മേലെയൊക്കെ കാണാൻ വന്നതാണ്. ഇവിടെ ഗ്യാസൊക്കെ എടുത്തുകൊണ്ടിട്ട് ഇവിടെ ഞാൻ ചെയ്യാറുണ്ട്. ഒരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. വൈകുന്നേരം നല്ല ഉണ്ടാവും. അന്ന് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു പോയി വെയിലത്ത് വന്നിട്ട് ചെയ്തിട്ട്. ഫുള്ളായിട്ട് വെയിലടിച്ച് പിള്ളേർക്കൊക്കെ ഫുൾ ഇതായി ശരി. പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതായിരുന്നു. വൈകുന്നേരങ്ങളിൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. പക്ഷേ എന്താ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിച്ചമില്ല ഇവിടെ. അതായത് രാത്രിയാകുന്ന സമയത്ത് ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് സെറ്റ് ചെയ്യാം നമുക്ക്, ലൈറ്റൊക്കെ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെയൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ മേലെയുള്ള ഭാഗങ്ങളൊക്കെ. അത് കാരണം ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കാം. ഫ്യൂച്ചറിൽ ചെയ്യണം എന്നുണ്ട് പ്ലാനൊക്കെ. ഇപ്പോൾ പിള്ളേർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം വന്നിട്ട് ഒന്നും ഒരു പിള്ളേരുടെ ഹെൽപ്പ് ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മോന് വന്നിട്ട് എക്സാമാണ്, മോൾക്കും ഹാഫ് ഇയർലി എക്സാമാണ്. രണ്ടുപേരും നയൻത്തും പ്ലസ് ടു ഒക്കെ ആണല്ലോ. അപ്പം അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഓരോ കാര്യത്തിന്. അപ്പം ഞാൻ തന്നെ വേണം എല്ലാം മേലൊക്കെ കയറ്റാനും ഇറക്കാനും ഒക്കെ. അതുകൊണ്ട് ചുമ്മാ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രീചോട്ടം പിന്നെ കലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും, പിന്നെ വൈകുന്നേരം വരും. ചില ദിവസങ്ങളിൽ സൈറ്റിലൊക്കെ പോകണമെങ്കിൽ ഉച്ചയ്ക്കും വരാറില്ല. അപ്പം പുള്ളീനെ കിട്ടുന്ന കാര്യം കുറച്ച് സംശയമാണ്. ഉണ്ടെങ്കിലൊക്കെ വരും, കൂടെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യും. ഉണ്ടാവില്ല മാക്സിമം. എപ്പോൾ വന്നിട്ട് വർക്ക് തന്നെയാണ്. പിന്നെ കുറേ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബിസിയാണ് പുള്ളി. അപ്പം നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയൂ. ഓക്കെ, വാട്ടർ സപ്ലൈ ഒക്കെ തുടങ്ങി, വാട്ടർ കാറൊക്കെ വരാൻ തുടങ്ങി. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് അതിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. നന്നായിട്ടുണ്ടാവും. പക്ഷേ 9:30 to 10:00 ഈ സമയം ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്താളി. കാരണം വെളിയിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിനൊന്നും ഉള്ളിൽ അങ്ങനെ അലൗഡ് ചെയ്യില്ല. കാരണം പാർക്ക് എന്ന് പറയുമ്പം പബ്ലിക് പ്ലേസ് ആണെങ്കിൽ കൂടി ഇവിടുത്തെ ആ രണ്ട് ഫ്ലാറ്റ്സ് ഉണ്ട്. അതായത് ഇവിടെ ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റും അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഫ്ലാറ്റ്സ് ഉണ്ട്.
അവർക്കും കോമൺ ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പം അത് ഔട്ട്സൈഡേഴ്സ് എല്ലാം വന്നിട്ട് മിസ്യൂസ് ചെയ്യും, കാരണം വേസ്റ്റേജും അത് ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അതങ്ങനെ ഓപ്പൺ ചെയ്യണം. 9:30 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്ത കളി 10 മണി വരെ മാക്സിമം, അതായത് കാലത്ത് 4:30 5 മണിക്കൊക്കെ ഓപ്പൺ ആകും. എല്ലാവരും വാക്കിങ്ങിന് പോകും, ഇവിടുത്തെ എല്ലാ ആൾക്കാരും ദൂരത്തിനൊക്കെ വരും, വാക്കിങ്ങിനൊക്കെ വരുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും പുറത്തേക്ക് പോകണം, അതുവരെ എല്ലാവർക്കും യൂസ് ചെയ്യാം. 10 മണീൻ്റെ ഉള്ളിൽ ആരും അതിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈവനിങ് ഒരു 3:30 മുകളിൽ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ഓപ്പണാവും. അത് ഏകദേശം ഒരു 8 മണി 8:30 രാത്രി 8:30 9 മണി വരെ ഉണ്ടാവും. ചില സമയം 9:30 വരെ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അത്താഴം കഴിഞ്ഞിട്ട് വാക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ആദ്യമൊക്കെ ഞാൻ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നതാ, ഇപ്പം മടി പിടിച്ച് മടിയാണ്. കാരണം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു റെഗുലറായിട്ട്. ഇപ്പം കാലത്ത് പോകാറുണ്ട് കുറച്ചൊക്കെ, ചില ദിവസങ്ങളിൽ പോകും, ചില ദിവസം പോവില്ല, ചില ദിവസം അങ്ങനെയൊക്കെയാണ്. സമയത്തിൻ്റെ ആ ഒരു ഇതുപോലെ നന്നായിട്ടുണ്ടാവും. നല്ല ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും വാക്ക് ചെയ്യാനൊക്കെ. വേറെന്താ, വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഞാനിന്ന് ഇനി ബിരിയാണി ഉണ്ടാക്കട്ടെ, അത് നിങ്ങൾക്ക് കാണിച്ചുതരാം. വെജിറ്റബിൾ ബിരിയാണി നല്ല കാറ്റടിക്കുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് ഇരുന്നതോടെ അങ്ങോട്ടൊക്കെ ഭയങ്കര വെയിലായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ആ ഒരു ഇലയുടെ കാറ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരിക്കണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, പണിയുണ്ട്, മോൻ വരും, പിന്നെ അപ്ഡേറ്റ് വെജിറ്റബിളൊക്കെ ഒന്നുമില്ല. വെജിറ്റബിൾ ബിരിയാണി പെട്ടെന്ന് ചെയ്തെടുക്കുക, നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ചെന്നൈയിലുള്ള വിശേഷങ്ങൾ. ഓക്കെ എന്നാൽ അപ്പം നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഇതേപോലെ ഞാൻ ടെറസിലെ വിശേഷങ്ങളായിട്ടൊക്കെ വരിക. ഇനിയും നിങ്ങൾ പറയണ അഭിപ്രായം എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് കാഴ്ചകൾ, ഇതിനേക്കാട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതൊരു മോട്ടിവേഷനാവും. അതേപോലെ തന്നെ നമ്മളും അത് ചെയ്യാൻ നമുക്കൊരു ഇതാവുമല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനിയിപ്പം താഴേക്ക് പോവാം. ഓക്കെ, മോളുണ്ട്, അവൾ പഠിക്കാൻ ചെയ്തിട്ട് അവൾക്ക് നാളെ എക്സാമാണ് സ്റ്റഡി ചെയ്യും. അപ്പം നോക്കെ, അപ്പം നമുക്ക് പോയി തുടങ്ങാം. ഇവിടെയൊക്കെ ഞാൻ എന്താ പറയുക, ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തുളസി നല്ല തുളസി റോസ് പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, എൻ്റെ വീടിൻ്റെ വാതുക്കലുള്ളത്. ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ബോക്സൊക്കെ കഴുകി വെച്ചത്. ഇതൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഫ്രിഡ്ജിലേക്ക്. ഓക്കെ, രണ്ട് വീക്ക് വൺസ് ഇതുമാതിരിയെല്ലാം പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യും. കാരണം നമ്മൾ നോൺ വെജൊക്കെ അത്യാവശ്യം വെക്കാതാകുമ്പോൾ ഫ്രീസറിൽ വെക്കും, താഴ്ന്ന് വെക്കത്തില്ല, ഫ്രീസറിൽ മാത്രമാണ് നോൺ വെജ് വെക്കും, അങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ അതാണ് വെജിറ്റബിൾക്കാർ, വെജിറ്റബിൾ വെക്കുന്നുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അവരെടുക്കാം. അത്യാവശ്യം ഞാൻ വാങ്ങാറുണ്ട്, പക്ഷേ എനിക്ക് ഇന്നിപ്പം വെജിറ്റബിളൊന്നും ആവശ്യമില്ല. ഒരുവിധം വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രഷായിട്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാം. കോയമ്മേട് ഇതിത്രീ ചീപ്പായിട്ടൊന്നും കിട്ടില്ല, കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. കാരണം അവരങ്ങനെ കൊണ്ടുവന്നിട്ട് സെയിൽസ് ചെയ്യുന്നില്ല, അപ്പോൾ അതിൻ്റേതായ ലാഭം എടുക്കുമല്ലോ അവർ. നമുക്കിവിടെ അടുത്താണ് കോയമ്മേട്, അതുകൊണ്ട് സൂപ്പറായിട്ട് പോയിട്ട് വാങ്ങിയിട്ട് വരാം. ഒരു ദിവസം ഞാൻ ഇടാം കോയമ്മേട് മാർക്കറ്റിൽ പോയിട്ട്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അയാളെടുക്കാം, എല്ലാവരും വാങ്ങുന്നുണ്ട്. അതായത് ഇവിടുന്ന് വന്നിട്ട് മേലെ നിന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേലെ കൊണ്ടുതരും, എന്നിട്ട് കാശ് വാങ്ങിയിട്ട് പോകും. അതാണ് പരിപാടി. ഞാനിന്ന് ഏതായാലും വാങ്ങുന്നില്ല. പച്ചക്കറിയാണിത്, നല്ല പച്ചക്കറിയൊക്കെ ഉണ്ട്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അയാളെടുക്ക, എല്ലാവരും വാങ്ങുന്നുണ്ട്. അതായത് ഇവിടുന്ന് വന്നിട്ട് മേലെ നിന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേലെ കൊണ്ടുതരും, എന്നിട്ട് കാശ് വാങ്ങിയിട്ട് പോകും. അതാണ് പരിപാടി. ഞാനിന്ന് ഏതായാലും വാങ്ങുന്നില്ല.
അങ്ങനെ നമ്മൾക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു നാലഞ്ച് ബീൻസ്, അതേ നാലഞ്ചല്ല ഒരു അഞ്ചാറെണ്ണം ഉണ്ട് തോന്നുന്നു, പിന്നെ ഒരു രണ്ട് ക്യാരറ്റ്, പച്ചപ്പട്ടാണി ഒക്കെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചതാണ്. നേരത്തെ വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് ഞാൻ. ഇപ്പം വന്നിട്ടത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്തു. അതേപോലെ തന്നെ രണ്ട് തക്കാളി, രണ്ട് സവാള, പിന്നെ സ്പൈസിക്ക് ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എൻ്റെ അടുക്കി ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്തു. ഇതിൽ വേറെ മുളകൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല സ്പൈസസിന്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നെയ്യിലാണ് ആക്കുന്നത്. അത്യാവശ്യം കുറച്ച് നെയ്യ് വേണം, എന്നാലാണ് ഞാനിപ്പോൾ റൈസിനും കൂടി ചേർത്തിട്ട് തന്നെയാണ് നെയ്യ് ഒഴിക്കുന്നത്. ഇതിപ്പം അധികമൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ഞാൻ റൈസിനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നാല് വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പകുതി നെയ്യും പകുതി ഓയിൽ ഒഴിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഇത് മുഴുവൻ നെയ്യ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പട്ട, അതേപോലെ ഇത് ഗ്രാമ്പു, പിന്നെ ബേലീഫ്, രണ്ട് ഏലക്കായ്, ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് വന്നിട്ട് സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിക്കുക. ഓക്കെ, പിന്നെ അതിലേക്ക് വന്നിട്ട് രണ്ട് സവാള കട്ട് ചെയ്തത് നന്നായിട്ട് ഇട്ടിട്ട് വഴറ്റുക. പിന്നെ ഒരുപാട് അങ്ങനെ വഴന്ന് ഗോൾഡൻ കളർ ബ്രൗൺ ഒന്നും ആവുമെന്നും വേണ്ട. നമ്മളെല്ലാ വെജിറ്റബിൾസും ഇതിൽ തന്നെയാണ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്യുന്നത്. ഒരുവിധം ട്രാൻസ്പെറൻ്റ് ആയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഞാനിപ്പം ഇതിലേക്ക് ഇപ്പം പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എരിവാണ് ഈ ബിരിയാണിക്കുള്ള എരിവ്. അതായത് ഇതിൻ്റെ വേറെ എരിവ് ഞങ്ങൾ മുളക് പൊടിയും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി അങ്ങനെയുള്ള യാതൊന്നും ചേർക്കുന്നില്ല, വെറും പച്ചമുളക്. പച്ചമുളക് അത്യാവശ്യം ആവശ്യമായിട്ട് വരും, നോക്കിക്കോളൂ. കാരണം പച്ചക്കറിക്കും അരിക്കും ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വന്നിട്ട് വഴറ്റുക. പിന്നെ രണ്ട് തക്കാളി. തക്കാളി വന്നിട്ട് അങ്ങനെ ഒരുപാട് വലിയ തക്കാളി ആണെങ്കിൽ ഒന്നും മതി. ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് നോർമലി അങ്ങനെ തക്കാളി ചേർക്കില്ല, ഒരു പകുതി തക്കാളിയൊക്കെ ചേർക്കും. പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ തക്കാളിയൊക്കെ ഇട്ടാലേ നമുക്കത് ശരിയാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളി ഇടുന്നത്. തക്കാളി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഒരുപാട് പുളിപ്പ് ഉണ്ടാവില്ല ഈ ബിരിയാണിക്ക്. ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പുളിപ്പ് ഉണ്ടാവും, ലെമണൊക്കെ ഒഴിക്കും വെജിറ്റബിൾ ബിരിയാണിക്ക്. ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണിക്ക് അങ്ങനെ പുളിപ്പ് ഉണ്ടാവില്ല. പിന്നെ ഞാനിപ്പം എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കാണ്. ഇതിലിപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ സോയാ ചങ്ക് ഇല്ലേ, അത് ചേർക്കുക, കോളിഫ്ലവർ ചേർക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പം ഇതിൽ മെയിനായിട്ട് ഇടുന്ന ഒരു നാല് സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടും കൂടി ഇടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആഡ് ചെയ്തോളൂ. ഇനിയിപ്പോൾ വന്നിട്ട് ഉരുളക്കിഴങ്ങൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറും ക്യാരറ്റും പട്ടാണിയും വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരി ഇട്ട ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ വെജിറ്റബിൾസിന് ഉപ്പ് പിടിക്കില്ല, അല്ലെങ്കിൽ ഈ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്താൽ മാത്രമേ ഈ വെജിറ്റബിൾസിന് ഉപ്പ് നമുക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നന്നായിട്ട് വന്നിട്ട് വഴറ്റുക. ഇതിൽ തന്നെ ഒരു മുക്കാ വേവ് വരണം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് ഗ്ലാസ് അരി, മൂന്ന് ഗ്ലാസ് അരി വന്നിട്ട് ഞാൻ വന്നിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകശാല റൈസാണ്. ഓക്കെ, അത് ഞാൻ ഇതിലേക്ക് വന്നിട്ട് വടിക്കെട്ടിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് വന്നിട്ട് വറക്കണം, ഒരുവിധം പൊട്ടുന്ന രീതിയിലാവണം. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ ഗീ റൈസ്, അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് വന്നിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഫ്ലേവറാണ് ജീരകശാല തന്നെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നോർമലി പൊന്നീർ റൈസിൽ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇതിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഓക്കെ, അപ്പം ഞാനിത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നിട്ട് ഓൾറെഡി ആ ഒരു ആറ് ഗ്ലാസ് വെള്ളം വന്നിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആറ് ഗ്ലാസ് എന്തായാലും മുഴുവനായിട്ട് ഇതിൽ ഒഴിക്കില്ല. കുക്കറിലാവുന്ന സമയത്ത് നമുക്ക് ആറ് ഗ്ലാസിൻ്റെ ആവശ്യമില്ല, അഞ്ച് ഗ്ലാസ് മതി. ഞാനിപ്പോൾ ഇതിലൊരു അഞ്ചര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കും. ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പിൽ, കാരണം ജീരകശാല റൈസെല്ലാം വന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിലൊന്നും ഒരുപാട് കുതിരാൻ പറ്റില്ല. അതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. തിളപ്പിച്ചിട്ട് വെച്ചാൽ മതി. നമ്മൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ട് നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ വെള്ളം അളന്നിട്ട് അവിടെ സൈഡിൽ വെച്ച്, അല്ലെങ്കിൽ ഹീറ്റർ ഉണ്ടെങ്കിൽ ഹീറ്ററിൽ നമ്മൾ വെച്ചാലും മതി. ഞാനിപ്പം ചൂടുവെള്ളം കറക്റ്റായിട്ട് അഞ്ചര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അളന്ന് വെച്ചതാണ്. അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് നടുവിൽ ആഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് വന്നിട്ട് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം മെയിനായിട്ട്, അതാണ് മെയിന് നോക്കേണ്ടത്. ഉപ്പ് ആവശ്യമുള്ള നോക്കിയിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കണം. ഉപ്പ് നമുക്ക് കുറച്ച് കൂടിയ രീതിയിൽ തന്നെ ഉണ്ടാവണം ഇങ്ങനെയുള്ള റൈസുകൾ ചെയ്യുന്ന സമയത്ത്. എപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അന്നാലാണ് നമുക്ക് കറക്റ്റ് ആ റൈസിന് ഉപ്പ് പിടിക്കും. ഒരു സമയം വന്നിട്ട് നമ്മൾ വന്നിട്ട് അത് ഉപ്പ് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഉപ്പ് ഒന്ന് കുറച്ച് മുന്നിൽ നിൽക്കുന്ന പോലെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടി
നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം. അതിന് നന്നായിട്ട് അനുവദിക്കണം. അതിന് ശേഷം മാത്രമാണ് വന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കുക. പെട്ടെന്നായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ട് തിള വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഈ തിളച്ചതിന് ശേഷം സിമ്മാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ഒരുവിധം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരുവിധം വെള്ളമേ വറ്റിയിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് റൈസ് മാത്രം. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തം മസാലയും. കാരണം സൈഡിലേക്കൊക്കെ പോയിട്ട് പിടിച്ചിട്ടുണ്ടാവും വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ആ വെള്ളത്തിൽ തിളച്ച ആ ഒരു സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഈ സമയത്ത് നന്നായിട്ടൊന്ന് വന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് മെല്ലനെ തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അരി വന്നിട്ട് പൊട്ടിപ്പോവും. ഓക്കെ, നോക്കിയിട്ട് ഒന്ന് അടിയിൽ മേലോട്ടേക്ക് എടുത്തിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ചും വന്നിട്ട് സിമ്മിൽ ആക്കിയിട്ട് അങ്ങനെ വെച്ചോളൂ. ഓക്കെ, കറക്റ്റ് ഒരു ഇനിയൊരു 5 മിനിറ്റ്, ഒരു മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് റെഡിയാവും. കാരണം ജീരകസാല റൈസാവാൻ വളരെ പെട്ടെന്ന്, ഉപ്മാവ് പോലെ തന്നെയാണ്, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്മാവ് എങ്ങനെയാക്കുക അതേപോലെ തന്നെയാണ് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ. ചൂടുവെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കറക്റ്റ് പാകത്തിൽ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്പൂണ് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം. റെഡിയായി, നല്ല അരിയൊക്കെ നന്നായിട്ട് തനിയെ തനിയെ തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട്. നോക്കിക്കോളൂ, നല്ലോണം വന്നിട്ടുണ്ട്. റൈസൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമ്മൾ മുട്ട ഗ്രേവിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ചുമ്മാ കഴിക്കാനും ഒരു ടേസ്റ്റാണ്. ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളതെല്ലാം കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എരിവും അത്യാവശ്യം ആ പുളി പുളി എന്ന് പറയുന്നത് നമ്മൾ തക്കാളി അടയിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ചോയൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു തട്ടിക്കൂട്ടി ആക്കിയാലും ഇതിനോട് എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ആക്കി നല്ല ഒരു ഹെവി ഡിഷായിട്ട് തന്നെ അത് നമുക്ക് ഫീലാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു പുതിയ ഡിഷായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.